ഈ വാർത്താമണിക്കൂറിലെ സമഗ്ര റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ താരങ്ങളുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ കർശന നടപടിയുമായി പോലീസ്. ഷൂട്ടിംഗ് സെറ്റുകളിൽ പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ 24നോട് പറഞ്ഞു. സെറ്റുകളിൽ ഷാഡോ പോലീസിനെ വിന്യസിക്കും. ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ താരങ്ങളുടെ മൊഴിയെടുക്കുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഒരു അടിയന്തര മീറ്റിംഗ് കൂടിയിരുന്നു നമ്മൾ. ഇതിവരുടെ ഈ പറച്ചിൽ സ്വാഗതാർഹമാണ്. തീർച്ചയായും നമ്മുടെ പോലീസിന് എല്ലാ ഷൂട്ടിംഗ് സ്പോട്ടുകളിലും നമ്മുടെ ഷാഡോ പോലീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിലിം ഫീൽഡ് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിയമത്തിന് മുമ്പ് കൊണ്ടുവരും. പരാതിയായിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാ ഷൂട്ടിംഗ് സ്പോട്ടുകളിലും പോലീസിൻ്റെ ഷാഡോ പോലീസ് ഉണ്ടാവും. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സംവിധായകൻ മേജർ രവി 24നോട് പറഞ്ഞു. വിഷയത്തിൽ പോലീസ് ഇടപെടൽ സ്വാഗതാർഹമാണ്. എന്നാൽ ലഹരി ഉപയോഗിക്കുന്ന പലരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും അവരിലെ അന്വേഷണം എത്തുമോ എന്ന് ആശങ്കയുണ്ടെന്നും മേജർ രവി പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നവരെ തള്ളിപ്പറയാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നിപ്പോൾ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ബിക്കോസ് That's a bold stand what he has standard. ഇത് ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ആരാണെങ്കിൽ ശരി, ഡ്രഗ് അടിക്കുന്ന പാർട്ടീസിനെ ആണെങ്കിൽ അവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് കൊണ്ടുപോയി ഇല്ല. പ്രൊഡ്യൂസറിനില്ല. ഇവനെ പിടിച്ച് കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ പെൺകുട്ടീനെ പിടിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഷൂട്ടിംഗ് നിൽക്കും. അപ്പം അദ്ദേഹവും ആ പൈസ മുടങ്ങിയിട്ടുള്ളതിൻ്റെ പേരിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് വിടാമെന്നുള്ളത്. പക്ഷെ അത് തീർത്തിട്ട് വിട്ടിട്ടും പിന്നെയും ആ ആളുകൾ ഇതേ ആളുകളെ വെച്ചിട്ട് പടം ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ രംഗത്തും ലഹരി ഉപയോഗമുണ്ടെന്ന് നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ. ലഹരി ഉപയോഗം ശരിയല്ലെന്ന് തിരിച്ചറിഞ്ഞ് അവസാനിപ്പിച്ചയാളാണ് താനെന്നും ധ്യാൻ 24നോട് പറഞ്ഞു. സിനിമാ മേഖല എന്നല്ല, പൊതുവേ ഇപ്പോൾ കൊച്ചിയിലായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം, കാരണം നമ്മൾ പേപ്പറിൽ ഡേ ടു ഡേ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ എത്ര സ്ഥലത്തു നിന്നാണ് പിടിച്ചുകൊണ്ട് പിടിക്കുന്നത്. എൻ്റെ ശീലങ്ങളൊക്കെ തന്നെയായിരുന്നു എന്നെ ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിച്ചതും അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക്സിനെയൊക്കെ ബാധിച്ച ഇതൊക്കെ തന്നെയാണ്. എൻ്റെ സുഹൃത്താണ് ബാസി. അപ്പോൾ എൻ്റെ സുഹൃത്തിനെ പറ്റി ഒരാൾ അല്ലെങ്കിൽ ആര് വന്നിട്ട് മോശം പറയുമ്പോൾ എനിക്കതൊരു വിഷമം തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് പറഞ്ഞത് ശരിയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല, സപ്പോർട്ട് ചെയ്തിരിക്കാനും പറ്റില്ല. ഞാൻ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു, അവനെ വിളിച്ച് പറയുകയും ചെയ്തു. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നീ എനിയെങ്കിലും മര്യാദയ്ക്ക് നീ നിൽക്കണം എന്നുള്ളത് ഞാൻ അവനെ വിളിച്ച് പറയുകയും ചെയ്തു. സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിട്ട് അനുഭവമില്ലെന്ന് തിരക്കഥാകൃത് എസ് എൻ സ്വാമി. ഒരാളെയും വിലക്കുന്നത് ശരിയല്ല. ഷെയ്ൻ നിഗമും ശ്രീനാഥ് ഭാസിയും നല്ല കഴിവുള്ള നടന്മാരാണ്. ലഹരിയാണ് പ്രശ്നമെങ്കിൽ ഇവർ ഭാഗമായ എല്ലാ സെറ്റുകളിലും പ്രശ്നമുണ്ടാകേണ്ടേ എന്നും എസ് എൻ സ്വാമി ചോദിച്ചു. എൻ്റെ ഒരു സിനിമയിലും ഇന്നുവരെ എൻ്റെ അറിവിൽ ആരെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുക, മദ്യം ഉണ്ടാവുമായിരിക്കാം, അല്ലാതെ ഈ പറയണ ഇപ്പോൾ ഇവർ ആരോപിക്കുന്ന പോലത്തെ ഈ എന്താ പറയുക, അങ്ങനെ എന്തോ എന്തൊക്കെയോ പേരുകളുണ്ട്, ഒരുപാടുണ്ട് പേര്. അതൊന്നും ഉപയോഗിക്കുന്ന ഞാൻ കേട്ട് കേൾവി എനിക്കില്ല, എനിക്കറിയില്ല. ഇനി ആരെങ്കിലും എന്നോട് പറയാതെ ഞാനറിയാതെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതും എനിക്കറിയില്ല. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീത, നേരത്തെയും ഈ പോലീസിന് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരുന്നു സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തുക എന്നന്ന്. അതിനെ ഒരു വിഭാഗം ചലച്ചിത്ര പ്രവർത്തകർ തന്നെയാണ് എതിർത്തത്. സെറ്റുകളിൽ പോലീസിനെ അനുവദിക്കില്ല എന്നതായിരുന്നു അന്നത്തെ നിലപാട്. ആ ഒരു കാഴ്ചപ്പാടുള്ളവർ ഇപ്പോഴും സിനിമയിലുണ്ട്. അവരൊക്കെ നിലനിൽക്കെ ഈ ഷാഡോ പോലീസിനെ സെറ്റുകളിൽ അയക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് നടപ്പാകുമോ? അതിന് സിനിമാ പ്രവർത്തകരുടെ പിന്തുണ കിട്ടുമോ? വിജയകുമാർ, നേരത്തെ തന്നെ താരസംഘടനകൾ ഒന്നിച്ചുകൊണ്ടെടുത്തൊരു തീരുമാനമാണ് ഈ നടന്മാർ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരത്തിലേക്ക് ഈ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളെ ഈ സിനിമയിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, അവരുമായി മറ്റു താരങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ കഴിയില്ല എന്നൊക്കെ തന്നെ നേരത്തെ തന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടനയും അതോടൊപ്പം തന്നെ താരസംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ടെടുത്ത ഒന്നിച്ച് സംയുക്തമായി എടുത്ത ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിന് പിന്നാലെയാണ് ചില നടന്മാർ ഇത്തരത്തിലേക്കുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വെളിപ്പെടുത്തലുകളെ മുൻനിർത്തിയാണ് ഇപ്പോൾ പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ പോലീസിന്റെ ഈ നടപടിയെ അവരെ അതിനെ സ്വാഗതാർഹം ചെയ്യുന്ന ഒരു സമീപനം തന്നെയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമൻ അദ്ദേഹം പറഞ്ഞതും അതുതന്നെയാണ്. ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടിയിലേക്കും പരിശോധനയിലേക്കും പോലീസ് നീങ്ങുകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഷൂട്ടിംഗ് സെറ്റുകളിലേക്കടക്കം ഷാഡോ പോലീസിനെ അവിടെ ഏർപ്പെടുത്തും, അവരുടെ ഒരു നിരീക്ഷണം ആ മേഖലകളിൽ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. നേരത്തെ ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള താരങ്ങളുടെ മറ്റും മൊഴി എക്സൈസ് സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ആവശ്യമെങ്കിൽ പോലീസും ഇവരുടെ
ഇവരുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഇതിന് പിന്നാലെ ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അതിൽ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ഈ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്നുള്ളതാണ്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലഹരി ഉപയോഗം അവസാനിപ്പിച്ച ഒരാളാണ് താനെന്നും പറയുന്നു. ഒപ്പം തന്നെ ശ്രീനാഥ് ബാസിയുടെ ഭാഗത്ത് നിന്ന് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം മേജർ രവി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്. അദ്ദേഹം പറയുന്നത് ഈ സിനിമാ സൈറ്റുകളിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്ക് ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളെ തള്ളിപ്പറയാൻ തയ്യാറാകണമെന്നും ഇവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനം ഈ പാർട്ടികൾ കൈക്കൊള്ളരുത് എന്നുമുള്ളതുമാണ്. അങ്ങനെ ഈ താരങ്ങളൊക്കെ തന്നെ ഈ പോലീസിന്റെ നടപടിയെ സ്വാഗതാർഹം ചെയ്യുന്ന ഒരു സമീപനം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടിയിലേക്ക് തന്നെയാണ് പോലീസും നീങ്ങുന്നത്. വിജയകുമാർ, യെസ്, ഈ വിഷയത്തിൽ പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാൻ തയ്യാറെടുക്കുകയാണ് പോലീസ്. ആവശ്യമെങ്കിൽ അവരുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുണ്ട്. സെറ്റുകളിൽ ഷാഡോ പോലീസിനെ വിന്യസിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട സൂചന. അതിനോട് ചലച്ചിത്ര സംഘടനകൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. AI ക്യാമറ ഇടപാടിൽ കെൽട്രോൺ വീഴ്ച വരുത്തിയോ എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. തിരുത്തേണ്ടവയുണ്ടെങ്കിൽ തിരുത്തും. പേപ്പർ കമ്പനികളാണ് പദ്ധതി തകർക്കാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. വ്യക്തിഹത്യ നടത്തി താറടിച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. UDF ഫാക്ടറിയിലെ ഒരു നുണക്കഥ കൂടിയാണ് പൊളിയാൻ പോകുന്നത്. മഴയെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതുപോലെ വ്യക്തിഹത്യ നടത്തി കേരളത്തിൽ ഒരുപാട് ആക്ഷേപങ്ങൾ, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, അഴിമതി ആരോപണം ഉന്നയിച്ചു. പക്ഷേ അതിനെല്ലാം ചുട്ട മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നൽകി അന്നത്തെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരിക്കുന്നത്? അതിനേക്കാളും ഗതികെട്ട അവസ്ഥയിലേക്കായിരിക്കും ഇന്നത്തെ ഈ പ്രതിപക്ഷ നേതാവ് പോകാൻ പോകുന്നത്. ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ഇത് വ്യവസായികൾ തമ്മിലുള്ള ആർക്കെങ്കിലും ടെൻഡർ കിട്ടിയില്ലെങ്കിൽ അവർ തമ്മിലുള്ള കുടിപ്പകയാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതിനുവേണ്ടി ടെൻഡർ കിട്ടാതെ ടെൻഡർ നഷ്ടപ്പെട്ട വ്യവസായികൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണ്. അതേസമയം ഉപകരാറുകളിൽ അന്വേഷണം വേണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കെൽട്രോൺ ഉണ്ടായ കാലം മുതൽ ഉപകരാറുകൾ നൽകിയിട്ടുണ്ട്. ചട്ടവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. ആ കെൽട്രോണിന് കിട്ടിയിട്ടുള്ള എല്ലാ വർക്കുകളും ഉപകരാറ് വെച്ചാണ് നടത്തിയിരിക്കുന്നത്. ഒന്ന് കെൽട്രോൺ മാത്രമല്ല, സിഡ്കോ, കിഡ്കോ, പോലീസ് കൺസ്ട്രക്ഷൻ കോർപ്പറേറ്റീവ് സൊസൈറ്റി, സീഡിറ്റ് എന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവർ നേരിട്ട് ഒരു ജോലിയും ഇതേവരെ ചെയ്തിട്ടില്ല. അപ്പം അതൊരു പുതിയ സംഭവമല്ല. അതാണ് ആ പഠിച്ചപ്പോൾ മനസ്സിലായതാ. ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സീഡിറ്റിനെയും കെൽട്രോണിനെയും കിഡ്കോയെയും സിഡ്കോയെയും ഒക്കെ കെല്ലിനെയും ഒക്കെ ഏൽപ്പിച്ച പണി അവർ സപ്പോൾ, കാരണം അവർ ആ മേഖലയിലെ അവർ ഫെസിലേറ്റർ മാത്രമാണ്. അപ്പോൾ അതൊരു നിയമവിരുദ്ധമായ ഒരു ഏർപ്പാടല്ല ഉപകരാറുകൾ നൽകുക എന്നത്. നിയമത്തിന് നിരക്കാത്തൊരു കാര്യമാണെങ്കിൽ ഇതെല്ലാം നിരോധിക്കണം. അതിനിടെ ഇടപാടിൽ പുറത്തു വന്ന രേഖകൾ തെറ്റാണെന്ന് തെളിയിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തല തുറന്ന കത്തെഴുതി. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി V.മുരളീധരൻ ഇന്ന് രംഗത്തെത്തി. കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ചരിത്രത്തിലാദ്യമാണ്. അത് സ്വർണക്കള്ളക്കടത്ത് തൊട്ട് പരസ്യമായിട്ടുള്ള കൊള്ള വരെയുള്ള ഇപ്പോഴും ഏറ്റവും ഒടുവിൽ എല്ലാ വിവരങ്ങളും പുറത്തു വന്നു. AI ക്യാമറയെ സംബന്ധിച്ച് കരാറ് നൽകിയതും കരാറ് നൽകിയതിലുള്ള ക്രമക്കേടുകളും ഇതെല്ലാം പുറത്തു വന്നു. എന്നിട്ടും അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണവും നൽകാതെ അദ്ദേഹം അഴിമതിക്കെതിരായിട്ടുള്ള കുറേ ഡയലോഗുകൾ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, അദ്ദേഹം വസ്തുതകളെക്കുറിച്ചൊന്നും പറയാതെ ഈ മാസ് ഡയലോഗിൻ്റെ ആശാനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ഇനി അതങ്ങ് മാറ്റിവെച്ചിട്ട് വസ്തുതകളെക്കുറിച്ചാണ് അദ്ദേഹം പ്രതികരിക്കേണ്ടത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, CPMന്റെ നേതൃയോഗങ്ങൾ തുടരുകയാണ്. സംസ്ഥാന സമിതി ഇന്നലെയും ഇന്നുമായി ചേരുന്നു. ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം ഉണ്ടോ സംസ്ഥാന സമിതി തീരുന്ന ദിവസം? അങ്ങനെയാണെങ്കിൽ ഇതിന് CPMന്റെ ഒരു വിശദീകരണം പ്രതീക്ഷിക്കാമോ?
വിജയകുമാർ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യത്തിൽ എ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം സിപിഎം നേതാവായിട്ടുള്ള എ കെ ബാലൻ, അതേപോലെ തന്നെ മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകളുടെ പ്രതികരണം പുറത്തു വന്നതാണ്. ഇന്ന് വൈകിട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ 3 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഔദ്യോഗികമായി സിപിഎം ഇക്കാര്യത്തിൽ എടുക്കുന്ന പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നുള്ള കാര്യം ആ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഒരു പടി കൂടി കടന്ന ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു വിഷയത്തിൽ കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ചില കാര്യങ്ങൾ, അത് പ്രതിപക്ഷത്തിനെതിരെയും കമ്പനികൾക്കെതിരെയും വിമർശനമായ അടക്കം ഉന്നയിക്കുന്നുണ്ട്. ഈ എ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി നടന്ന പ്രതിപക്ഷ വിമർശനത്തോട് രൂക്ഷമായ ഭാഷയിലാണ് ഇന്ന് ഗതാഗത മന്ത്രി പ്രതികരിച്ചത്. പദ്ധതിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയാത്ത പേപ്പർ കമ്പനികൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ആന്റണി രാജു വ്യക്തമാക്കിയ കാര്യം. മാത്രമല്ല ഈ പരാതിയിൽ ആദ്യമുണ്ടായിരുന്ന അൽഹിന്ദ് കമ്പനി വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയില്ല എന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വ്യവസായ വകുപ്പ് ഈ കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിലടക്കം എന്ത് ഇടപെടൽ നടത്താനാണ്, എന്തിനാണ് വ്യവസായ വകുപ്പ് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. കൂടാതെ ഈ കോൺഗ്രസ് സെക്രട്ടറിയിലെ നോട്ട് പൊളിയുമെന്നും മുഖ്യമന്ത്രിയും കുടുംബത്തെയും താറടിക്കാനുള്ള ശ്രമം വീർപ്പോകില്ല എന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തെ ധൈര്യമുണ്ടെങ്കിൽ കോടതിയിൽ പോകാൻ ഒരു വെല്ലുവിളി, അതും ഇന്ന് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും വകുപ്പിന്റെ ഇക്കാര്യത്തിലെ നിലപാട് നമുക്ക് മനസ്സിലായി. കാത്തിരിക്കുന്നത് സിപിഎം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുപരിപാടിയിൽ പരോക്ഷമായ ചില മറുപടികൾ നൽകിയിരുന്നു, പ്രതിപക്ഷത്തെ വിമർശിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് സിപിഎം രാഷ്ട്രീയമായി എന്ത് പ്രതിരോധം സ്വീകരിക്കുമെന്നാണ് അറിയേണ്ടത്, കേരളം കാത്തിരിക്കുന്നത്. അതിനാണ് സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം സിപിഎം സംസ്ഥാന സമിതിക്ക് ശേഷം ഉണ്ടാകുമോ എന്നാണ് പരിശോധിക്കേണ്ടത്, അറിയേണ്ടത്. അടുത്ത മണിക്കൂറിൽ അതിൽ കൂടുതൽ വ്യക്തത വരും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മണിപ്പൂരിൽ സംഘർഷത്തിന് നേരിയ അയവുണ്ടായിട്ടുണ്ട്. ചുരാചുൻപൂരിൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി. രാവിലെ 7 മുതൽ 10 വരെ കർഫ്യൂവിൽ ഇളവ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ നിന്ന് 9 മലയാളി വിദ്യാർത്ഥികളെ നാളെ നാട്ടിലെത്തിക്കും. ഉച്ചയ്ക്ക് 2:15 ഇംഫാലിൽ നിന്നും എയർ ഏഷ്യ വിമാനത്തിൽ കൊൽക്കത്തയിൽ എത്തിക്കും. അവിടെ നിന്നും 9:30 ബംഗളൂരുവിലേക്കാണ് ഈ വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. നിതിൻ, പുതിയ അക്രമ സംഭവങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇല്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കർഫ്യൂവിൽ ഇളവ് നൽകിയിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ മണിക്കൂറുകൾ മണിക്കൂറുകളായി ഇളവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? നിതിൻ. വിജയകുമാർ, കഴിഞ്ഞ 24 മണിക്കൂറിലെടുത്ത സാഹചര്യം പരിശോധിച്ചാൽ അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾക്ക് ശേഷം അവിടെ നിയന്ത്രണങ്ങൾക്ക് ഈ സംഘർഷങ്ങൾക്ക് അല്പം അയവ് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കർഫ്യൂവിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ചുരുസൻപൂർ മേഖലയിൽ 3 മുതൽ 5 മണി വരെ കർഫ്യൂവിന് ഇളവ് നൽകിയിരുന്നു. ഇന്ന് രാവിലെ 7 മുതൽ 10 മണി വരെയാണ് ഇളവ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളടക്കം സാഹചര്യം പരിശോധിച്ച് കർഫ്യൂ പൂർണ്ണമായും ഇല്ലാതാ പിൻവലിക്കാനുള്ള നടപടികൾ ഒരുപക്ഷെ സർക്കാർ സ്വീകരിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഘർഷങ്ങൾക്ക് അയവന്നെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും സൈന്യം ഇപ്പോൾ ആ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. 23,000 പേരെ ഇതിനകം തന്നെ വിവിധ മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ പലായനവും തുടരുന്നുണ്ട്. കൂടാതെ ത്രിപുര, അതോടൊപ്പം തന്നെ മറ്റ് അയൽ സംസ്ഥാനങ്ങളടക്കം ഇതിനകം തന്നെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചുകൊണ്ട് അവരുടെ വിദ്യാർത്ഥികളടക്കം കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് സമാധാനപരമായി തന്നെ ഇപ്പോഴത്തെ സാഹചര്യം തുടരുന്നുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ മണിക്കൂറുകളും തന്നെ സംഘർഷം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ മണിപ്പൂർ സാധാരണ നിലയിലേക്ക് വരുന്നതായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ സുപ്രീം കോടതിയിൽ 2 ഹർജികളാണ് എത്തിയത്. ഒന്ന് മണിപ്പൂർ BJP MLA സമർപ്പിച്ച ഹർജി. ആ ഹർജി വ്യക്തമാക്കുന്നത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യപ്പെട്ടത്. കൂടാതെ മണിപ്പൂർ ട്രൈബൽ ഫോറം ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് മണിപ്പൂരിലെ സംഘർഷം അന്വേഷിക്കാൻ ഉത്തരവിടണമെന്നാണ് മണിപ്പൂർ ട്രൈബൽ ഫോറം ആവശ്യപ്പെട്ടത്. എന്തായാലും നാളെയാണ് മലയാളി വിദ്യാർത്ഥികളടക്കം മണിപ്പൂരിൽ നിന്ന് ബംഗളൂരിലെത്തുക. ഇംഫാൽ വഴി, ഇംഫാലിൽ നിന്ന് കൊൽക്കത്ത വഴിയാകും ബംഗളൂരിലെത്തുക. അത്തരത്തിൽ മലയാളികളടക്കം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നാളെ 9 വിദ്യാർത്ഥികളാകും ആദ്യം ബംഗളൂരിലെത്തുക. വിജയകുമാർ. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഏതാണ്ട് 50-ലേറെ മരണം, 55 എന്നുള്ളതാണ് അനൗദ്യോഗിക കണക്ക്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മണിപ്പൂരിൽ നിന്ന് അല്ല, കലാപബാധിത മേഖലകളിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കലാപം അവസാനിക്കുന്ന മുറയ്ക്കായിരിക്കാം ഒരു പക്ഷേ വിവരങ്ങൾ പുറത്തു വരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. പലായനം ചെയ്തവരുടെ എണ്ണം സംബന്ധിച്ച് കണക്കുകളില്ല. അങ്ങനെ കരുതിയതിനപ്പുറത്തേക്കുള്ള നാശനഷ്ടം ആ മേഖലകളിൽ സംഭവിച്ചു എന്നാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അതിൻ്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ ശേഷിക്കെ കർണാടകയിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ബംഗളൂരു നഗരത്തിൽ BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി 2-ാം ദിവസവും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നടന്നു. അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും പ്രചാരണത്തിനായി കർണാടകയിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണ രംഗത്ത് ഇന്നും സജീവമാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് വീരശൈവ ലിംഗായത്ത് ഫോറം പരസ്യമായി ആവശ്യപ്പെട്ടത് BJP ക്യാമ്പിൽ നിരാശ പടർത്തിയിട്ടുണ്ട്. എസ് ശ്രീകാന്ത് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ വീരശൈവ ലിംഗായത്ത് ഫോറത്തിന്റെ സ്വാധീനം, അത് വീരശൈവ വിഭാഗത്തിന്റെ മുഴുവൻ പ്രാതിനിധ്യമുള്ള ഈ തുംകുരു മഠത്തിന്റെ സ്വന്തം സംഘടനയാണോ അതോ അതിൽ നിന്ന് വിഘടിച്ചു പോയ ഒരു പഴയ വിഭാഗമുണ്ട് അവരാണോ? അപ്പോൾ ഈ സംഘടനയുടെ സ്വാധീനം എന്താണ്? അത് BJP ക്യാമ്പിൽ അല്ലെങ്കിൽ BJP വോട്ട് ബാങ്കിനെ ക്ഷീണിപ്പിക്കുമോ, കോൺഗ്രസിന് എന്തെങ്കിലും എന്താണ് അധിക സാധ്യത കൽപ്പിക്കാമോ? ഇന്ന് രാവിലെയാണ് ഈ വീരശൈവ ലിംഗായത്ത് ഫോറം എന്നൊരു സംഘടന കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയത്. പക്ഷേ BJP നേതാക്കൾ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു സംഘടനയെ പോലും അംഗീകരിക്കാൻ BJP നേതൃത്വം തയ്യാറാകുന്നില്ല. കാരണം ഈ വീരശൈവ ലിംഗായത്തുകളിലെ ഈ തുങ്കൂരു മഠത്തിൽ നിന്നും വിഘടിച്ചു പോയ ഒരു വിഭാഗമാണ് ഈ ഇത്തരത്തിലൊരു പിന്തുണ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് BJP നേതൃത്വം പറയുന്നത്. അത് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ സമാനമായ രീതിയിൽ ഈ വീരശൈവ വിഭാഗത്തെ ഒരു മതമായി പ്രഖ്യാപിക്കുമെന്ന് സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ഈ തുംകൂരു മഠത്തിൽ നിന്നും വിട്ടുപോയ ഒരു വിഭാഗം പിന്തുണ നൽകിയിരുന്നു. പക്ഷേ അതൊന്നും ഫലം കാണുകയുണ്ടായില്ല. സമാനഗതി തന്നെയായിരിക്കും ഇത്തവണ ഈ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചവർക്കും ഉണ്ടാവുക എന്നാണ് BJP നേതൃത്വം പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഇത് നിഷ്പക്ഷമായി നോക്കുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമേ അല്ല ഈ വീരശൈവ ലിംഗായത്ത് ഫോറം എന്ന സംഘടന. അതൊരു ചെറിയ സംഘടനയാണ്, ഒരു വിഭാഗത്തിൽ ആ ഒരു ചെറിയ വിഭാഗമാണ്. ഇതിൽ നിന്നും വിഘടിച്ചു പോയ ആ ഒരു വിഭാഗം മാത്രമാണ് അത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നഗരമേഖലയിൽ വലിയ നേട്ടം ലക്ഷ്യമിട്ട പ്രചാരണത്തിനിറങ്ങിയ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു ഈ ബംഗളൂരു നഗരത്തിലെ 2 ദിവസത്തെയും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ നിന്നും ഈ റോഡ് ഷോയ്ക്ക് കിട്ടി. ഈ റോഡിന് ഇരുവശവും ഈ പൂക്കൾ വർഷിച്ചും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ചും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഒഴുകിയെത്തിയത്. ഇന്ന് തിപ്പസാന്ദ്ര മുതൽ ട്രിനിറ്റി സർക്കിൾ വരെയായിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ. അത് അവസാനിച്ചു. ഇന്ന് 2 റാലികൾ കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കമുള്ള മുതിർന്ന BJP നേതാക്കളും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരും പ്രചാരണം നടത്തുന്നു. ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ ചില സർവേകൾ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ചില സർവേകൾ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിലേക്കെത്തും എന്നുള്ളതാണ്. അതവർ അവർക്ക് വലിയ ആത്മവിശ്വാസം ആവേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വ്യാപകമായി റാലികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. എന്തായാലും കോൺഗ്രസും അവസാന ലാപ്പ് പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം കിട്ടും എന്ന് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാര് എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോഴും വലിയ മത്സരം നടക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കക്ഷിക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ ഇനിയും സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരസ്യപ്രചാരണം നാളെയാണ് കർണാടകയിൽ അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി ബംഗളൂരുവിലെ പരിപാടികൾ അവസാനിപ്പിച്ച് മൈസൂരു മേഖലയിലേക്ക് പോയി അവിടെ 2 റാലികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ വൻ കഞ്ചാവ് വേട്ട. 100 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. സ്ഥലത്ത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ഷഫീദ്, ഇതാരാണ് കൊണ്ടുവന്നത്? പിടിയിലായവരാരൊക്കെയാണ്? ഇവരുടെ പശ്ചാത്തലം എന്താണ്? അത്തരം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഈ സംഘത്തിന്റെ ഈ ലഹരി കടത്ത് സ്ഥിരം ശീലമാക്കിയ ഒരു വലിയ സംഘത്തിന്റെ ഭാഗമാണെന്ന് കരുതാം അല്ലേ? തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്കിലാണ് കഞ്ചാവ് വേട്ട നടന്നത്. 100 കിലോയിലധികം കഞ്ചാവാണ് ഇന്നോവ കാറിൽ നിന്ന് പിടിച്ചെടുത്തത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അവിടെ പരിശോധന നടത്തുന്നുണ്ട്. 4 പേര് കസ്റ്റഡിയിലായി എന്നാണ് പ്രാഥമിക വിവരം. ചിലർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഷഫീദ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ അന്തർ സംസ്ഥാന ലഹരി കടത്ത് സംഘത്തിന്റെ ഭാഗമാണോ ഇവർ?
തീർച്ചയായും അങ്ങനെ ചില സൂചനകളിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. വിജയകുമാർ, ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ്. അവർ ഈ സാധനം സീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഭവത്തെ കുറിച്ച് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തന്നെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ 4 പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവർ ഈ ഭാഗത്തുള്ള, അതായത് ഈ കണ്ണേറ്റുമുക്ക് ഭാഗത്തുള്ള ഒരാളുടെ വാഹനം ഒരു ഇന്നോവ കാർ വാടകയ്ക്കെടുത്ത് ഇവിടെ നിന്ന് പോയി. ശേഷം അത് തിരികെ മടക്കി നൽകിയില്ല. തുടർന്ന് ആ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇത് ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് ലഹരി സാധാരണഗതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥലത്ത് ഇവരുണ്ട് എന്നുള്ള വിവരം ലഭിച്ചു. തുടർന്ന് ഇവർ കേരളത്തിലേക്ക് എത്തിയത്, അതായത് കളിക്കവള ബോർഡർ മുതൽ എക്സൈസ് സംഘം ഇവരെ ഫോളോ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് കണ്ണേറ്റുമുക്കിൽ വെച്ച് ഈ വാഹനം തടഞ്ഞു നിർത്തി ഈ കഞ്ചാവ് പിടിച്ചത്. ഏതാണ്ട് 100 കിലോയോളം, കൃത്യമായി പറഞ്ഞാൽ 46 പാർസലുകളിലായി സൂക്ഷിച്ച 95 കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ആ കഞ്ചാവ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. ചില രഹസ്യ വിവരങ്ങളും എക്സൈസിനെ സംബന്ധിച്ച് ലഭിച്ചിരുന്നു. പൂജപ്പുര സ്വദേശിയായിട്ടുള്ള ഒരാളാണ് ഈ സംഘത്തിന്റെ തലവൻ എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് കരുതുന്നത്. അങ്ങനെയാണ് 4 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരോടൊപ്പം, അതായത് ഈ വാഹനം എക്സൈസ് തടഞ്ഞു നിർത്തുന്ന സമയത്ത് ഇവരോടൊപ്പം ഈ വാഹനത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും ഉണ്ടായിരുന്നു. ഈ കുടുംബമായി യാത്ര ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ലഹരിക്കടത്ത് നടത്തിയത്. ഈ ഈ ബഹളങ്ങൾക്കിടയിൽ ആ സ്ത്രീയും കുട്ടിയും ഒരു ഓട്ടോറിക്ഷയിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ഈ ലഹരി മാഫിയ സംഘത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിന് എക്സൈസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട 3 ജില്ലകളിലേക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘം ഇവരാണ് എന്നുള്ള സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അവിടെ പരിശോധന നടത്തുകയാണ്. അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് ലഹരി കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് പിടിയിലായവരെന്നതാണ് പ്രാഥമിക വിവരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.